തീർത്ഥയാത്ര. തീർത്ഥയാത്രയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളക്കരയിലെ ലൂർദെന്നും മലയാളക്കരയുടെ വേളാങ്കണ്ണി എന്നും അറിയപ്പെടുന്ന ദക്ഷിണേന്ത്യയിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ വല്ലാർപാടം പള്ളിയാണിത്. ജനലക്ഷങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്നിധിയിൽ തങ്ങളുടെ നിയോഗങ്ങളുമായി എത്തുന്നത്. കണ്ണീരിൽ കുതിർന്ന മനസ്സുമായി എത്തുന്ന അവരെ വല്ലാർപാടത്തമ്മ ആശ്വസിപ്പിക്കുകയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. ദേശീയ തീർത്ഥാടന കേന്ദ്രമായ വല്ലാർപാടം പള്ളിയുടെ മുഖ്യ അൾത്താരയാണിത്. പരിശുദ്ധാരൂപിയുടെ പ്രതീകവും രാജ്ഞിത്വവും ഈ അൾത്താരയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. ഉദയം പേരൂർ സുന്നഹദോസ് നടത്തപ്പെട്ട കാലത്ത് കേരളത്തിലുണ്ടായിരുന്ന 128 ദേവാലയങ്ങളിൽ 15 പോർച്ചുഗീസുകാരുടെ വരവോടുകൂടി ലത്തീൻ രീതിയിലേക്ക് മാറ്റപ്പെടുകയുണ്ടായി. അതിലൊരു ദേവാലയമാണ് വല്ലാർപാടം. പരിശുദ്ധാത്മാവിന്റെ നാമധേയത്തിലായിരുന്ന ഈ ദേവാലയത്തിൽ 1524 വാസ്കോഡിഗാമ സന്ദർശിച്ചപ്പോൾ കൂടെ വന്ന മിഷണറിമാർ സ്പെയിനിൽ നിന്ന് കൊണ്ടുവന്ന ഔർ ലേഡി ഓഫ് മേഴ്സി എന്ന് വിളിക്കുന്ന കാരുണ്യമാതാവിന്റെ രൂപം ഈ ദേവാലയത്തിൽ സ്ഥാപിച്ചു. ഈ രൂപമാണ് പിൽക്കാലത്ത് വല്ലാർപാടത്തമ്മയായി അറിയപ്പെട്ടത്. ആയിരത്തി 1676 വല്ലാർപാടത്തുണ്ടായ ഒരു ശക്തമായ വെള്ളപ്പൊക്കത്തിൽ നാടും വീടും വെള്ളത്തിൽ മുങ്ങിയപ്പോൾ വല്ലാർപാടം പള്ളിയും നശിക്കുകയുണ്ടായി. വെള്ളത്തിൽ ഒഴുകി നടന്ന പള്ളിയുടെ അവശിഷ്ടങ്ങളിൽ കാരുണ്യമാതാവിൻ്റെ രൂപവും ഉണ്ടായിരുന്നു. ഈ സമയം കൊച്ചി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്ത് രാമൻ വലിയച്ചൻ കൊച്ചിയിൽ നിന്ന് ചേന്ദമംഗലത്തേക്ക് കായലിലൂടെ ഒരു യാത്ര പോവുകയായിരുന്നു. പോകും വഴി അത്ഭുതകരമായ പ്രഭാപൂരം വിതറിക്കൊണ്ട് എന്തോ ഒന്ന് കായൽപ്പരപ്പിൽ ഒഴുകി നടക്കുന്നത് അവർ കണ്ടു. വിസ്മയപൂരിതനായ അദ്ദേഹം ചിത്രത്തിനടുത്തേക്ക് വഞ്ചിയടുപ്പിക്കാൻ തുഴക്കാരോട് കൽപ്പിച്ചു. വഞ്ചിയടുപ്പിച്ച് ചിത്രമെടുക്കാൻ തുഴക്കാർ ആവോളം ശ്രമിച്ചു. എന്നാൽ അവർക്കതിന് കഴിഞ്ഞില്ല. ഒടുവിൽ രാമൻ വലിയച്ചൻ തന്നെ ചിത്രമെടുക്കാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിന്റെ കൈയരികിലേക്ക് ചിത്രം വന്നടുക്കുകയും ചെയ്തു. ചിത്രം പരിശുദ്ധ കന്യകാമാതാവിൻ്റെതാണെന്ന് മനസ്സിലാക്കിയ രാമൻ വലിയച്ചൻ അമ്മയുടെ അത്ഭുതങ്ങളിൽ ആദരവ് തോന്നി അന്നത്തെ വല്ലാർപാടം വികാരിയച്ഛൻ്റെ കൈകളിൽ ചിത്രമേൽപ്പിക്കുകയും മാതാവിനോടുള്ള വിശ്വാസത്തിൻ്റെയും ജനങ്ങളോടുള്ള സ്നേഹത്തിൻ്റെയും പ്രതീകമായി ഒരു പുതിയ പള്ളി പണിയാൻ സ്ഥലവും മാതാവിൻ്റെ തിരുമുൻപിൽ എന്നും തെളിഞ്ഞു നിൽക്കാൻ ഒരു കെടാവിളക്കും നൽകുകയുണ്ടായി. 1947 ഇന്ത്യ സ്വതന്ത്രമാകുന്നതുവരെ ഈ കെടാവിളക്കിൽ കത്തിക്കാനുള്ള എണ്ണ നൽകിയിരുന്നത് പാലിയത്ത് കുടുംബമായിരുന്നു.
രാമൻ വലിയച്ഛന് ശേഷം പാലിയത്ത് കുടുംബത്തിൽ 4 തലമുറകൾ പിന്നിട്ടെങ്കിലും ഇന്നും മഹിമ നഷ്ടപ്പെടാതെ നിലനിൽക്കുന്നു. ഈ തറവാട്ടിലെ അംഗങ്ങൾ വന്ന് വിളക്ക് തെളിക്കുന്നതോടുകൂടിയാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 24 ആഘോഷിക്കപ്പെടുന്ന പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ തിരുനാളിന് തുടക്കം കുറിക്കുന്നത്. വല്ലാർപാടത്ത് പോർച്ചുഗീസുകാർ സ്ഥാപിച്ച വിശുദ്ധ മാതാവിൻ്റെ പള്ളി ഒരിക്കൽ വെള്ളപ്പൊക്കത്താൽ മുങ്ങി അടിഞ്ഞു പോയി, മുഴുവൻ ഒഴുകിപ്പോയിട്ട് ആ സമയത്ത് അതിൽ കൂടെ വരുന്ന പാലിയത്തെ പ്രൈം മിനിസ്റ്റർ അന്നത്തെ രാമൻ കോമി അച്ഛൻ വഞ്ചിയിൽ വരണ സമയത്ത് ഒരു എന്തോ തടഞ്ഞ പോലെ തോന്നി. നോക്കി പങ്കായത്ത് കറഞ്ഞു നോക്കിയപ്പോൾ ഈ മാതാവിൻ്റെ പാടാണ്. അത് അറിഞ്ഞപ്പോൾ പറഞ്ഞു അടുത്ത പള്ളിയുടെ ആണെന്ന് പറഞ്ഞു അദ്ദേഹം അത് തിരിച്ച് പള്ളിയിൽ ആ പാടം കൊണ്ട് കൊടുത്തു. അതുമാത്രമല്ല ആ പള്ളി പണിയാനുള്ള സ്ഥലവും രണ്ട് കടകൾക്കും എണ്ണയും പള്ളിയിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ഇന്നും എല്ലാ വർഷവും പാലിയം കുടുംബാംഗങ്ങൾ കൊല്ലത്തിലൊരുക്കി ഈ അവരുടെ ആ പ്രതിഷ്ഠാ ദിനത്തിൽ നമ്മളവിടെ പോയി വിളക്ക് എണ്ണ കത്തിച്ച് അങ്ങനെയാണ് ഉദ്ഘാടനം ചെയ്യുക ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുപ്പത്തിയൊൻപതിഞ്ച് നീളവും 26 വീതിയുമുള്ള ഒറ്റപ്പലകമേൽ പ്രകൃതിദത്തമായ ചായക്കൂട്ടുകൾ ഉപയോഗിച്ച് ചിത്രീകരിച്ചിട്ടുള്ള വല്ലാർപാടത്തമ്മയുടെ ചിത്രത്തിന് വലതുഭാഗത്തായി കാണുന്ന നായർ സ്ത്രീയുടെയും കുട്ടിയുടെയും ചിത്രം പിൽക്കാലത്ത് നടന്ന ഒരത്ഭുത സംഭവത്തിൻ്റെ സാക്ഷ്യമാണ്. May 23 കൊച്ചി രാജവംശത്തോട് അടുത്ത ബന്ധമുണ്ടായിരുന്ന പള്ളിയിൽ വീട്ടിലെ കാവു എന്ന് വിളിക്കപ്പെട്ടിരുന്ന മീനാക്ഷിയമ്മ തൻ്റെ കുഞ്ഞിൻ്റെ ചോറൂട്ടിനായി മട്ടാഞ്ചേരിയിലേക്ക് വഞ്ചിയിൽ പോവുകയായിരുന്നു. വഞ്ചി ഏതാണ്ട് വൈകിട്ട് 4 മണിയോടടുത്ത് രാമൻ തുരുത്തിന് തെക്കുപടിഞ്ഞാറുള്ള ആഴമേറിയ കായലിൽ ഇപ്പോഴുള്ള കപ്പൽ ചാലിലെത്തി. പെട്ടെന്നുണ്ടായ പ്രകൃതിക്ഷോഭത്തിൽ വഞ്ചി മുങ്ങി. ഈ സമയം വല്ലാർപാടത്തമ്മെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് മീനാക്ഷിയമ്മയും കുഞ്ഞും കായലിൽ പതിച്ചു. അന്ന് രാത്രി വല്ലാർപാടം പള്ളി വികാരി ഫാദർ മിഗുവേൽ കുറയ്ക്ക് വിചിത്രമായ ഒരു സ്വപ്നമുണ്ടായി. വല്ലാർപാടത്തമ്മ വന്ന് കായലിൽ അകപ്പെട്ട അമ്മയെയും കുഞ്ഞിനെയും വെള്ളത്തിൽ നിന്ന് രക്ഷിക്കണമെന്ന് അദ്ദേഹത്തോട് പറയുന്നതായിട്ട്. എന്നാൽ ഒരു സ്വപ്നമെന്ന് കരുതി അദ്ദേഹം അത് അവഗണിച്ചു. രണ്ടാം ദിവസവും വികാരി അച്ഛന് അമ്മയുടെ സ്വപ്നദർശനമുണ്ടായി. 3 പുലർച്ചെ ദിവ്യബലി അർപ്പണത്തിന് ശേഷം തൻ്റെ സ്വപ്നാനുഭവം ജനങ്ങളോട് അച്ഛൻ പറയുകയും അത് വിശ്വസിച്ച ജനം വള്ളം മറിഞ്ഞ സ്ഥലത്ത് വല വീശിയപ്പോൾ അമ്മയും കുഞ്ഞും ജീവനോടെ പൊന്തി വരുന്നതായും കണ്ടു. കരയിലെത്തിയ മീനാക്ഷിയമ്മ തൻ്റെ കുഞ്ഞിനെ മാറോടടുക്കി പള്ളിയിലേക്ക് കരഞ്ഞുകൊണ്ടോടി. അമ്മയുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ശിഷ്ടകാലം അമ്മയുടെ അടിമയായി പള്ളിയിൽ തന്നെ ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് മീനാക്ഷിയമ്മ കണ്ണീരിൽ കുതിർന്ന നന്ദി അർപ്പിച്ചു. ഈ അത്ഭുത സംഭവത്തോടെയാണ് വല്ലാർപാടത്തമ്മയുടെ ചിത്രത്തിൽ ഈ അമ്മയും കുഞ്ഞും വരാൻ കാരണമായത്. വല്ലാർപാടത്തമ്മയുടെ ചരിത്രവുമായി ഏറ്റവും അടുത്ത് ബന്ധമുള്ള മീനാക്ഷിയമ്മയുടെ തറവാടാണിത്. വല്ലാർപാടത്തമ്മയും മീനാക്ഷിയമ്മയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇവിടുത്തെ പുതുതലമുറയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് ശ്രമിക്കാം. പഴയന്നൂരായിരുന്നു ഞങ്ങളുടെ തറവാട്, മട്ടാഞ്ചേരിയിൽ. അവിടുന്ന് കുട്ടിക്ക് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ മുത്തശ്ശി വല്ലാർപാടത്തേക്ക് വന്നത്. ഈ വല്ലാർപാടം എന്ന് വെച്ചാൽ വല്ലപാടം എന്നായിരുന്നു ആദ്യത്തെ പേര്. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ വന്ന് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് കാറ്റും കോളും വന്ന് വള്ളം മറിയായിരുന്നു. അതായത് വല്ലാർപാടത്തമ്മ രണ്ടാമത്തൊരു അതിശയം കാണിക്കുകയായിരുന്നു. അത് ആ അതിശയത്തിൽ ആണ് വെള്ളത്തിൻ്റെ അടിയിലേക്ക് മുത്തശ്ശി പോയത് അമ്മയും കുഞ്ഞുമായിട്ട്.
പോയി കഴിഞ്ഞപ്പോഴേക്കും 3 ദിവസമായി ഇതിൻ്റെ വെള്ളത്തിൻ്റെ അടിയിൽ നിന്നു. അപ്പം ഞണ്ടാണ് മുത്തശ്ശിക്ക് ഭക്ഷണം കൊച്ചിനും ഭക്ഷണം കൂട്ടി കൊടുത്തിരുന്നത്. അങ്ങനെ 3rd ദിവസം പെട്ടെന്ന് അവിടെ നിന്ന് അച്ഛന് ഒരു ദർശനം കാണിക്കുകയാണ്, ഇന്നടത്തുണ്ട്, അതായത് വല്ലാടത്തുമ്പോൾ ദർശനം കാണിക്കുകയാണ്. ആ കാണിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ വീശിക്കഴിഞ്ഞാൽ കിട്ടും ആളെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ വീശിക്കൊണ്ടിരുന്ന ടൈമിന് വല്ലാർവളത്തുമ്പോൾ തന്നെ കൈ കാണിച്ച് വഞ്ചിയിലേക്ക് കയറ്റുകയാണ് ചെയ്തത്. വഞ്ചിയിലേക്ക് കയറ്റിക്കഴിഞ്ഞ് 3 ദിവസം മാത്രം പള്ളിയിലിരുന്നു. ഉള്ളങ്കയിൽ വെച്ചിട്ടാണ് വല്ലാർവളത്തുമ്മ മുകളിലേക്ക് കൊണ്ടുപോയത്. ആ പ്രതിഷ്ഠായ, അതായത് മീനാക്ഷിയമ്മ, അതായത് മുത്തശ്ശിയുടെ പ്രതിഷ്ഠായ ആ ഫോട്ടോയിൽ പതിഞ്ഞത്. അന്ന് മാറുമറയ്ക്കാത്ത, അതായത് നായർ സ്ത്രീകൾക്കും മാറുമറയ്ക്കാത്ത ഇതായിരുന്നു. അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്നിട്ട് ഇത് വരപ്പിക്കാൻ നോക്കിയപ്പോൾ ആർട്ടിസ്റ്റ് വരയ്ക്കാൻ വന്നപ്പോഴേക്കും തല കണ്ണ് കാണാൻ പറ്റുന്നില്ല, ഒന്നുമില്ല. അങ്ങനെ 3rd ദിവസം കപ്പ്യാർ വന്ന് നോക്കുമ്പോൾ ഇത് മാറി മറന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ കൂടാതെ ഒരു കണ്ണ് ഈ വീട്ടിലുണ്ട്. എല്ലാവരും എവിടെ പോയാലും എപ്പോൾ ഏത് സമയത്തും ഒരു കണ്ണുണ്ട് എല്ലാവർക്കും. നമ്മൾ വല്ലാർവാടത്തമ്മേ നിന്റെ പള്ളി മുറ്റമടിക്കുമ്പോൾ വിശുദ്ധമായി മാറുന്നുണ്ട് മനസ്സിൻ മുറ്റം. നിന്റെ മുന്നിൽ വല്ലാർവാടത്തമ്മയുടെ അടിമകളായി സ്വയം സമർപ്പിച്ച മീനാക്ഷിയും കുഞ്ഞും തങ്ങളുടെ ചൂലുപയോഗിച്ച് പള്ളിയും മുറ്റവും വൃത്തിയായി സൂക്ഷിക്കുന്നത് എന്നും പതിവാക്കിയിരുന്നു. ഇന്നും വളരെ ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ഭക്തർ പോലും തങ്ങളുടെ ചൂലുപയോഗിച്ച് പള്ളിയും മുറ്റവും വൃത്തിയാക്കുക എന്നത് ഇവിടുത്തെ നേർച്ചകളിലൊന്നാണ്. നിന്റെ അടിമ കിടത്തി നീ അന്നേറ്റെടുത്തോരന്റെ തങ്കക്കുരുന്നിനെ എന്നും രക്ഷിച്ചിടേണം. നിന്റെ അടിമ കിടത്തി ആത്മീയവും ഭൗതികവുമായ ജീവിതത്തിൽ നിന്ന് മാലിന്യങ്ങൾ മാറ്റിത്തരണമേ എന്ന പ്രാർത്ഥനയോടെയാണ് പള്ളിയും പരിസരവും വൃത്തിയാക്കുന്ന ഈ നേർച്ച ഭക്തർ നടത്തുക. അവനുള്ളിൽ അക്ഷരങ്ങൾ തെളിച്ചിടണം. അവനെന്നും ഭക്ഷണത്തിൻ അപ്പമായി നീ കനിയേണം. അവനുള്ളിൽ അക്ഷരങ്ങൾ തെളിച്ചിടണം. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ദൈവം പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത ഒരു സ്ഥലമാണ് ഭാരതത്തിലെ, കേരളത്തിലെ തന്നെ ഈ വല്ലാർവാടം പ്രദേശം. 2004 കത്തോലിക്കാ സഭ ദേശീയ മരിയൻ തീർത്ഥാടന കേന്ദ്രമായും 2004 ഡിസംബറിൽ തന്നെ പരിശുദ്ധ പിതാവ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ബസലിക്കയായും ഈ ദൈവാലയത്തെ ഉയർത്തുകയുണ്ടായി. 1951 കേന്ദ്ര സർക്കാർ വല്ലാർപാടം ദൈവാലയത്തെ മേജർ പിൽഗ്രീം സെൻ്ററായും 2001 കേരള സർക്കാർ ടൂറിസ്റ്റ് സെൻ്ററായിട്ടും പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതിൻ്റെ എല്ലാം പിന്നിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സാന്നിധ്യവും ദൈവീക അനുഭവവുമാണ് ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. വല്ലാർപാടം ബസലിക്ക ദൈവാലയത്തിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കണ്ടെത്തുക 1524 പോർച്ചുഗീസ് മിഷണറിമാർ അന്നത്തെ വ്യാപാരികളോടൊപ്പം കൊച്ചിയിൽ വന്നിറങ്ങിയപ്പോൾ മിഷണറിമാർ കൊണ്ടുവന്ന കാരുണ്യമാതാവിൻ്റെ ചിത്രം വല്ലാർപാടത്ത് ഉള്ള നസ്രാണിക്കൂട്ടത്തിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയും ഇവിടെ ഒരു പള്ളി പണിത് ഹോളി സ്പിരിറ്റ് പള്ളിയെന്ന് ആ പള്ളിക്ക് നാമകരണം ചെയ്യുകയും ആ പള്ളിയിൽ കാരുണ്യമാതാവിൻ്റെ ചിത്രം പ്രതിഷ്ഠിക്കുകയും ചെയ്തു. വല്ലാർപാടം ദ്വീപിൽ എല്ലാ കാര്യങ്ങളിലും അവഗണിക്കപ്പെട്ടിരുന്ന അമ്മയുടെ മക്കൾക്ക് ലഭിച്ച വരദാനമാണ് ഗോശ്രീ പാലങ്ങൾ. ഒരു കാലഘട്ടത്തിൽ നടന്നും ബോട്ട് യാത്ര ചെയ്തും ഇവിടെ എത്തുവാൻ വൃദ്ധരും രോഗികളുമായ ഒരുപാട് പേർ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. എന്നാൽ ഇന്ന് വളരെയേറെ ജനകീയ മുന്നേറ്റങ്ങൾക്കും ഒരുപാട് പദ്ധതികൾക്കും ശേഷം ഗോശ്രീ പാലങ്ങൾ യാഥാർത്ഥ്യമായി തീർന്നു. എറണാകുളം നഗരത്തിൽ നിന്ന് മിനിറ്റുകൾക്കകം വല്ലാർപാട തമ്മയുടെ നടയിൽ എത്തിച്ചേരാൻ കഴിയുമെന്നുള്ളതാണ് ഈ പാലങ്ങൾ കൊണ്ടുള്ള അനുഗ്രഹം.
കൊച്ചി കായലിൽ കൊച്ചി തുറമുഖത്തിന് വടക്കു ഭാഗത്ത് മുളവുകാട് ദ്വീപിനും വൈപ്പിൻ ദ്വീപിനും ഇടയിലാണ് ഹരിതാപമായ ഈ മനോഹര ദ്വീപ്. ഗോശ്രീ പാലങ്ങളിലൂടെ എറണാകുളം നഗരവും പല്ലാർപാടം ദ്വീപും ബന്ധപ്പെട്ടിരിക്കുന്നു. എറണാകുളം നഗരത്തിൽ നിന്ന് ഏതാണ്ട് 6 കിലോമീറ്റർ ദൂരത്തിലാണ് വല്ലാർപാടം ബസലിക്ക സ്ഥിതി ചെയ്യുന്നത്. പണ്ടുകാലങ്ങളിൽ വള്ളത്തിലും ബോട്ടിലുമായാണ് ആളുകൾ പള്ളിയിലെത്തിയിരുന്നത്. എന്നാൽ ഇന്ന് ഗോശ്രീ പാലങ്ങളുടെ നിർമ്മാണത്തോടെ ഭക്തജനങ്ങൾക്ക് ദേവാലയത്തിൽ എത്തിച്ചേരുവാൻ വളരെ എളുപ്പത്തിൽ കഴിയുന്നു. കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിൻ്റെ തിലകക്കുറിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഹരിതമനോഹരമായ ഈ ദ്വീപ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിൻ്റെ വരവോടുകൂടി ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുന്നു. വളരെ മനോഹരമായ ദൃശ്യങ്ങളാണ് ദേവാലയത്തിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. നഗരത്തിൻ്റെ ചമയങ്ങളിൽ മയങ്ങാതെ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന കൊച്ചിക്കായൽ, കായലിനോടടുത്ത് നിൽക്കുന്ന ഫ്ളാറ്റുകൾ, വല്ലാർപാടം ദ്വീപിൻ്റെ കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാറേ അറ്റം വരെ കാണാവുന്ന പുറം ബണ്ട് നിർമ്മാണം, വല്ലാർപാടം ടെർമിനലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന റെയിൽ പാളങ്ങൾ, കപ്പൽ ചാലുകൾ, എല്ലാത്തിനും സാക്ഷിയായി നിൽക്കുന്ന അറബിക്കടൽ, അങ്ങനെ നയനമനോഹരമായ ദൃശ്യങ്ങൾ. തീർത്ഥാടകർക്ക് വീക്ഷിക്കുവാനായി ഒരുക്കിയിരിക്കുന്ന ലിഫ്റ്റ് സംവിധാനം വല്ലാർപാടം പള്ളിയുടെ ഒരു പ്രത്യേകതയാണ്. ലിഫ്റ്റിൽ സഞ്ചരിക്കുന്ന തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി 40 ക്യാമറകൾ ഇവിടെ ഘടിപ്പിച്ചിട്ടുണ്ട്. യാത്ര ചെയ്യുന്നവരുടെ പ്രത്യേക മധ്യസ്ഥയാണ് വല്ലാർപാടത്തമ്മ. പ്രത്യേകിച്ച് ജലയാത്രികർക്ക് തങ്ങളുടെ പ്രതികൂല സാഹചര്യങ്ങളിലും കാലാവസ്ഥയിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ശുഭപ്രതീക്ഷ നൽകുന്നു. പുരാതന കാലം മുതൽക്കേ വള്ളം, വഞ്ചി എന്നിവയുടെ കന്നിയാത്ര വല്ലാർപാടത്തേക്കായിരുന്നു. ഇവിടെ വന്ന് വെഞ്ചരിപ്പിച്ച് അടിമസമർപ്പണം നടത്തിയതിനു ശേഷം മാത്രമേ അവ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നുള്ളൂ. അമ്മ അവരെ എല്ലാ ആപത്തുകളും സംരക്ഷിക്കുമെന്നും ആവശ്യമായ മത്സ്യസമ്പത്ത് നൽകുമെന്നുമാണ് അനുഭവ സാക്ഷി. ബോട്ട്, വഞ്ചി, വലകൾ എന്നിവയുടെ ആശീർവാദത്തോടൊപ്പമുള്ള മറ്റു പ്രധാന വഴിപാടുകളിലൊന്ന് അടിമസമർപ്പണമാണ്. മീനാക്ഷി അമ്മയും കുഞ്ഞും വല്ലാർപാടത്തമ്മയ്ക്ക് അടിമയായി ജീവിച്ചതിൻ്റെ ഓർമ്മയ്ക്കായാണ് അടിമസമർപ്പണം ഭക്തർ ഇവിടെ നടത്തുന്നത്. മുട്ടിന്മേൽ ഇഴഞ്ഞുള്ള നേർച്ചയും കുട്ടികളെ എഴുത്തിനിരുത്തുന്നതും ചോറൂട്ടും ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ പെടുന്നു. Thank you.
കൂടാതെ എല്ലാ ശനിയാഴ്ചകളിലും ദേവാലയത്തിൽ എത്തുന്ന തീർത്ഥാടകർക്ക് നേർച്ച ഭക്ഷണം നൽകുന്നത് ഇന്നും നടത്തിവരുന്നു. ഈ ദേവാലയത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ ജപമാല ഉദ്യാനം. ഇവിടെ എത്തുന്ന ഭക്തർക്ക് ദൈവാനുഭവത്തിന്റെയും പ്രാർത്ഥനയുടെയും അനുഭവത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഒരു ഘടകം കൂടിയാണ് ഈ ഉദ്യാനം. ഏകദേശം 1800 കുടുംബങ്ങൾ ഇവിടെ വസിക്കുന്നു. 3964 കിലോമീറ്റർ നീളവും 1.5 കിലോമീറ്റർ വീതിയും ഏതാണ്ട് 6 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണവുമുള്ള ഒരു കൊച്ചു ദ്വീപാണ് വല്ലാർപാടം. ഇന്ന് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ നിർമ്മാണത്തിനായി കായൽ നികത്തിയെടുത്ത 386 ഹെക്ടർ ഭൂമിയും ദ്വീപിനോട് ചേർന്ന് കിടക്കുന്നു. കൽപ്പണിയും മത്സ്യബന്ധനവുമാണ് ഇവിടുത്തെ പ്രധാന തൊഴിൽ മേഖലകൾ. സെപ്റ്റംബർ 12 പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ ദേവാലയത്തെ ഭാരതത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ തിരുസംഘം ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കി ഉയർത്തി. ബസലിക്ക ആക്കി ഉയർത്തുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ പ്രഖ്യാപനം. 2004 ഡിസംബർ 1 ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ വല്ലാർപാടം പള്ളിയെ ബസലിക്കയായി ഉയർത്തി. ഇന്ത്യയിലാകെ 15 മൈനർ ബസലിക്കകൾ ഉള്ളതിൽ വല്ലാർപാടം പള്ളിക്ക് മാത്രമാണ് ബസലിക്ക എന്ന പദവിക്കൊപ്പം ദേശീയ തീർത്ഥാടന കേന്ദ്രം എന്ന അംഗീകാരവും ഉള്ളത്. വല്ലാർപാടത്തിന് ദൈവം കനിഞ്ഞു നൽകിയ ഈ അനുഗ്രഹത്തിന്റെ ഫലമായാണ് ഈ ദേവാലയത്തിൽ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന തീർത്ഥാടക പ്രവാഹം. കരയിലൂടെയും വെള്ളത്തിലൂടെയും യാത്ര ചെയ്യുന്നവർക്ക് ആശ്രയമാകുന്ന പരിശുദ്ധ അമ്മ സന്താന ഭാഗ്യമില്ലാത്ത ദമ്പതികൾക്കും നിത്യരോഗികൾക്കും ഗർഭിണികൾക്കും അനുഗ്രഹങ്ങൾ ചൊരിയുന്നതോടൊപ്പം ജാതിമതഭേദമന്യേ ദിനം പ്രതി അമ്മയുടെ സന്നിധിയിലെത്തുന്ന ഭക്തർക്ക് വല്ലാർപാടത്തമ്മ ഇന്നും ഒരാശ്രയമാണ്, ആശ്വാസമാണ്. ഭൂമിയിൽ മനുഷ്യരെല്ലാം തീർത്ഥാടകരാണ്. സഭ തന്നെയും ഒരു തീർത്ഥാടക സഭയാണ്. ആത്യന്തികമായി ഈ മനോഭാവത്തിലേക്ക് നമ്മെ ഉയർത്തുന്ന അനുഭവങ്ങളാണ് ഓരോ തീർത്ഥാടനവും. പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ ഈ ദേവാലയവും ഇത്തരമൊരു അനുഭവത്തിലേക്കാണ് നമ്മെ നയിക്കുക. ഈ തീർത്ഥയാത്രയിലൂടെ വല്ലാർപാടത്തമ്മയെ കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു. വല്ലാർപാടത്തമ്മയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഞങ്ങൾ യാത്രയാവുകയാണ്. നന്ദി. വല്ലാർപാടത്തമ്മേ നിന്റെ പള്ളി മുറ്റമടിക്കുമ്പോൾ വിശുദ്ധമായി മാറുന്നുണ്ട് മനസ്സിൻ മുറ്റം. നിന്റെ മുന്നിൽ വെഞ്ചരിക്കും തോണികളെ പോലും അമ്മ സ്വന്തം കുഞ്ഞു മക്കളെ പോൽ കാത്തിടുന്നുണ്ട്.
അടിമാക്കിടത്തി നീ അന്നേറ്റെടുത്തോരെന്റെ തങ്കക്കുരുന്നിനെ എന്നും രക്ഷിച്ചിടേണം. നിന്റെ അടിമാക്കിടത്തി നീ അന്നേറ്റെടുത്തോരെന്റെ തങ്കക്കുരുന്നിനെ എന്നും രക്ഷിച്ചിടേണം. അവനെന്നും ഭക്ഷണത്തിനപ്പമായി നീക്കം.